ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് ഞാൻ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെഡ് വെൽവെറ്റ് കേക്കാണ്. ഓവനിൽ നിന്ന് യൂസ് ചെയ്താണ് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ബട്ടർ മിൽക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലെടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനെഗർ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. ഇതിനായിട്ടൊരു പാത്രത്തിൽ ഒരു അരിപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ കൊക്കോ പൗഡർ, 1 പിഞ്ച് സോൾട്ട്. ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് മാറ്റി വെച്ച് എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് മറ്റൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 മുട്ട ചേർത്ത് കൊടുക്കാം. നല്ല ഡ്രൈ ആയിട്ടുള്ള ബൗളിൽ വേണം നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ എഗ്ഗ് നല്ലതുപോലെ പതഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടിച്ചതാണ് ചേർക്കണമെങ്കിൽ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ ബട്ടറാണ്. ഇത് ഓപ്ഷണലാണ്. ബട്ടർ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എഗ്ഗ് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ച് നേരത്തെ തയ്യാറാക്കിയ ബട്ടർ മിൽക്കില കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിലെ കട്ടയെല്ലാം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സൂപ്പർ റെഡ് ജെൽ കളർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/5 ഡ്രോപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കളർ കൂടുതൽ വേണമെന്ന് തോന്നുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ആഡ് ചെയ്തെടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റെഡ് വെൽവെറ്റ് ഫ്ലേവറാണ്. ഇതൊരു 4 ഡ്രോപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബീറ്റ് ചെയ്തേക്കുന്ന എഗ്ഗിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. 1 വിസ്ക് യൂസ് ചെയ്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് കളർ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേച്ച് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഓവർ മിക്സിംഗ് ആയി പോരുത്. ഓവർ മിക്സിംഗ് ചെയ്യാതെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കേക്ക് ടീനിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടീൻ ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാറ്റർ കംപ്ലീറ്റ് ആയിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബാറ്റർ കേക്ക് ടീനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടീൻ നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് നിർക്കണം. എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയാണ് നല്ലതുപോലെ ടാപ്പ് ചെയ്ത് നിർക്കണത്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ സ്റ്റൗ ടോപ്പിൽ വെച്ചാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത പാത്രത്തിലേക്ക് നമുക്ക് കേക്ക് ടീൻ ഇറക്കി വെച്ച് കൊടുക്കാം. ആദ്യം 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് 35 മിനിറ്റോളമായിട്ടുണ്ട്. ഇത് ബേക്കായെന്നറിയാൻ വേണ്ടി ഒരു സ്ക്യൂവർ യൂസ് ചെയ്തൊന്ന് കുത്തി നോക്കാം. ഇതിപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കേക്ക് തണുക്കാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ കേക്ക് നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അത് നമുക്ക് കേക്കിൻ്റെ ടോപ്പിൽ നിന്ന് ഒരല്പം കട്ട് ചെയ്ത് മാറ്റണം. കേക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമുക്കിത് ആവശ്യമുള്ളതാണ്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിംഗ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കാം. ഇതിലേക്ക് 2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്തെടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ഡ്രോപ്പ് റെഡ് വെൽവെറ്റ് ഫ്ലേവറാണ്. ഇതുകൂടി ചേർത്തതിന് ശേഷം നമുക്ക് ക്രീം നല്ലതുപോലെ സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് മധുരം കൂടുതൽ വേണം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ പൗഡേർഡ് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ക്രീം നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിംഗ് ചെയ്തെടുക്കാം. ഐസിംഗ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഒരു കേക്ക് ബോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിൻ്റെ സെൻറ്ററിലേക്ക് ഒരല്പം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. കേക്ക് ബോളിന് സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പിൽ വെറ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളത്തിൽ 3/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് മെൽറ്റ് ചെയ്തെടുത്തേക്കണതാണ്. ഇത് നമുക്ക് നല്ലതുപോലെ കേക്കിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കേക്ക് നല്ലതുപോലെ വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലെയർ ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഷുഗർ സിറപ്പിൽ വെച്ച് ചെയ്തതിന് ശേഷം വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്തെടുക്കാം. ഇപ്പോൾ 2 ലെയറും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പ് ലെയർ വെച്ച് കൊടുക്കാം. കേക്കിൻ്റെ ഏറ്റവും അടിഭാഗമാണ് ഏറ്റവും ടോപ്പിലായിട്ട് വെച്ച് കൊടുക്കുന്നത്. ഈ ലെയർ നമുക്ക് നല്ലതുപോലെ ഷുഗർ സിറപ്പിൽ വെച്ച് ചെയ്തതിന് ശേഷം കേക്ക് കംപ്ലീറ്റ് ആയിട്ട് വിപ്പിംഗ് ക്രീമിൽ കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡിലൊരു ഡിസൈൻ കൊടുക്കാം. ഞാനിതുപോലെ ഒരു ബ്രഷ് യൂസ് ചെയ്ത് ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കാനാണ്. അപ്പോൾ സൈഡിൽ നല്ലൊരു ഡിസൈൻ കിട്ടും. നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിധത്തിൽ ഡിസൈൻ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന കേക്കിൻ്റെ പീസസ് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊരു 2 മിനിറ്റ് നേരത്തേക്ക് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്കിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡിസൈൻ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു സൈഡിൽ മാത്രമായിട്ടാണ് കേക്ക് ക്രംസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു A4 പേപ്പർ ഇതുപോലെ ഒന്ന് ചരിച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു അരിപ്പയിലേക്ക് ഈ കേക്കിൻ്റെ പൊടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ എല്ലായിടത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ താഴത്തായിട്ട് ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ സൈഡിലായിട്ട് താഴ്ത്തതുപോലെ കേക്ക് ക്രംസ് ഇട്ടതിന് ശേഷം കാർഡ് യൂസ് ചെയ്തൊന്ന് മുകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്ററിലായിട്ട് ഫ്ലവേഴ്സ് വരച്ചെടുക്കാം. ഇപ്പോൾ ഫ്ലവേഴ്സൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരല്പം ഷുഗർ ബോൾസ് വെച്ച് ഒന്നുകൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.